ഹലോ എവ്രിവൺ, എൻ്റെ പേര് രതീഷ്. എൻ്റെ പേര് അനു. എൻ്റെ പേര് അഞ്ജു. ഞങ്ങൾ മൂന്നുപേരും എൻവർട്ടിസ് കൺസൾട്ടൻസി വഴി ഈ വർഷം ഡിസംബർ ആദ്യ വാരത്തിൽ യു കെയിൽ എത്തിപ്പെട്ട നഴ്സുമാരാണ്. കൺസൾട്ടൻസിയുടെ സപ്പോർട്ട് യു കെയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യണമെന്നുള്ള ആഗ്രഹം മനസ്സിൽ തോന്നിയത് മുതൽ ഒരേ ഒരു ഏജൻസി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അത് എൻവർട്ടിസ് ആയിരുന്നു. പല ഫ്രണ്ട്സിൽ നിന്നും എല്ലാം റെക്കമെൻഡേഷൻ കിട്ടിയാണ് ഞാൻ എൻവർട്ടിസ് കൺസൾട്ടൻസിയിൽ എൻ്റെ ബയോഡേറ്റ് കൊടുത്തത്. തുടക്കം മുതൽ, അതായത് ട്രസ്റ്റിൽ നിന്നും ഇൻ്റർവ്യൂ ബുക്ക് ചെയ്യുന്നത് മുതൽ ബാക്കി എല്ലാ കാര്യങ്ങളിലും എൻവർട്ടിസ് കൺസൾട്ടൻസിയുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് ഒരു താരതമ്യം ചെയ്യാനാകാത്ത ഒരു സപ്പോർട്ടായിരുന്നു. വളരെ കുറഞ്ഞ സമയത്ത് തന്നെ ഞങ്ങൾക്ക് യു കെയിലേക്ക് ടിക്കറ്റ് എടുക്കാനും ഇവിടെ ലാൻഡ് ചെയ്യാനും ട്രസ്റ്റിൽ ജോയിൻ ചെയ്യാനും സാധിച്ചു. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. എൻവർട്ടിസ് കൺസൾട്ടൻസിയിലെ മുഴുവൻ ടീമിനും അതിലെ എല്ലാ പ്രവർത്തകർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. ബാക്കി അനു അഞ്ചു നിങ്ങളോട് പറയുന്ന ആദ്യമേ തന്നെ ദൈവത്തോട് നന്ദി പറയുന്നു. എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്ത് 3 മാസത്തിനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് യു കെയിൽ എത്തിച്ചേരാൻ സാധിച്ചു. ഇന്റർവ്യൂ അറേഞ്ച് ചെയ്ത് തരുന്നതിന് മുന്നേ ഞങ്ങൾക്ക് അതിൻ്റെ ഒരു സെക്ഷനായിട്ട് ഞങ്ങൾ അതിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസുകളാണ് വരുന്നതെന്ന് ഡിസ്കഷൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്റർവ്യൂ തന്നെ പെട്ടെന്ന് കിട്ടുവാനും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഇന്റർവ്യൂ കിട്ടുവാനും ഞങ്ങളെ സഹായിച്ചത് എൻവർട്ടിസ് ഏജൻസിയാണ്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇന്റർവ്യൂ അറേഞ്ച് ചെയ്തിരുന്ന ആര്യ മാം ആണ്. പിന്നീട് ഞങ്ങളുടെ റിക്രൂട്ടിംഗ് കൺസൾട്ടൻ്റ് ആയിട്ട് വന്നത് അഞ്ജു മാം ആയിരുന്നു. എപ്പോഴും ഏത് സമയത്തും ഞങ്ങൾ ഫോൺ എടുക്കുമ്പോൾ റീച്ചബിൾ ആയിരുന്നു അഞ്ജു മാം. ഏത് ഡൗട്ട് ചോദിച്ചാലും അതിനെല്ലാം ആൻസർ തരുവാൻ അഞ്ജു മാം ഞങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അഞ്ജു മാമിന് ശേഷം ഞങ്ങൾക്ക് അലോട്ട് ചെയ്തിരുന്നത് രചന മാം ആയിരുന്നു. രചന മാമാണ് അവസാനത്തെ സെക്ഷൻ ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്തിരുന്നത്. അതിനുശേഷം വിസ അപ്പോയിന്റ്മെന്റ് മറ്റു കാര്യങ്ങളൊക്കെ രാഹുൽ എന്ന് പറഞ്ഞ സാറിനെ ഏൽപ്പിച്ചു. പിന്നീട് അമൃത എന്ന മാമിനെ പിന്നീട് ഞങ്ങൾക്ക് തന്നു. അപ്പോൾ ഈ 3 മാഡംസും വളരെയധികം ഞങ്ങളെ സഹായിച്ചവരാണ്. പിന്നീട് കൊച്ചിയിൽ നിന്നാണ് ഞങ്ങൾ ഫ്ലൈറ്റ് ഡൽഹിയിലേക്കായിരുന്നു. പിന്നീട് ഡൽഹിയിൽ നിന്ന് പിന്നീട് ഹീത്രോയിലായിരുന്നു ഞങ്ങൾ. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ യാത്ര. ഈ ഇത്രയും ഫ്ലൈറ്റിൻ്റെ യാത്രക്കിടയിലും അവർ ഞങ്ങളെ ഇടയ്ക്ക് വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങൾ കംഫർട്ടബിൾ അല്ലേ എന്നുള്ള കാര്യങ്ങളെല്ലാം ചോദിക്കുന്നുണ്ടായിരുന്നു. അത്രയും ഒരു സപ്പോർട്ട് മറ്റുള്ള ഏജൻസികൾ തരുമോ എന്നുള്ള കാര്യത്തിൽ വളരെ സംശയപരമായ കാര്യം തന്നെയാണ്. സോ OET പാസ്സായിട്ടിരിക്കുന്ന എല്ലാവരുടെ അടുത്തും ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരു സംശയം ഇല്ലാതെ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏജൻസിയാണ് എൻവർട്ടിസ് ഏജൻസി എന്ന്. ഒരിക്കൽ കൂടി എൻവർട്ടിസ് ഏജൻസിയുടെ എല്ലാ സ്റ്റാഫ് മെമ്പേഴ്സിനും എസ്പെഷ്യലി CEO ആയിട്ടുള്ള സാറിന് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞങ്ങളുടെ എവരുടെയും നന്ദി അറിയിക്കുന്നു.